Welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെമഡി എന്ന് പറയുന്നത് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഫേസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഒരു ഫേസ് പാക്കിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം ആദ്യം തന്നെ അപ്പോൾ ഇതിനെ ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ചെമ്പരത്തിയുടെ പൂവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് തരം ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ടുണ്ട് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു ചേച്ചി ചുമന്ന ചെമ്പരത്തി അതായത് നമ്മുടെ നാടൻ ചെമ്പരത്തി അല്ലാതെ വേറെ ഏതെങ്കിലും ചെമ്പരത്തി പൂ കളർ ചെമ്പരത്തികളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വേറെ ഒരു കളർ പൂവ് എടുത്തിരിക്കുന്നത് നാടൻ പൂവുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ചെമ്പരത്തിയുടെ പൂവ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം ചുമപ്പ് തന്നെ എടുക്കണമെന്നും ഒരു നിർബന്ധവുമില്ല രണ്ടാമതായിട്ട് എടുത്തിരിക്കുന്ന ആര്യവേപ്പിലയാണ് ആര്യവേപ്പില ഒരു രണ്ട് തണ്ട് ആര്യവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് റോസാപ്പൂവാണ് ഇത് നല്ല നാടൻ പൂ ഇലയൊക്കെ ഇതളൊക്കെ കൊഴിഞ്ഞതിനകത്ത് വീണിട്ടുണ്ട് നാടൻ റോസാപ്പൂവാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് പൂവ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞളിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കേണ്ടത് നിങ്ങൾ ഒന്നുകിൽ കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിച്ച് അരച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലിൽ അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിൽ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഡ്രൈ സ്കിൻ ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാലിൽ അരച്ചെടുക്കണം അതല്ല ഓയിലി സ്കിൻ ആണ് എന്നുള്ളവർ റോസ് വാട്ടറിൽ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നോർമൽ സ്കിൻ ആയിട്ടുള്ളവർക്ക് കറ്റാർവാഴ യൂസ് ചെയ്യാം കറ്റാർവാഴ അലർജി ആണെന്നുള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ വേറെ രണ്ട് റോസ് വാട്ടർ അല്ലെങ്കിൽ പാല് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതേ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടുന്നത് ഇതിന് ഈ യെല്ലോ ഷെയ്ഡ് വരുന്നത് നമ്മൾ പച്ചമഞ്ഞൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് പച്ചമഞ്ഞൾ നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിൽ നമ്മുടെ ചെമ്പരത്തി പൂ ചേർത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും നല്ല കണ്ണാടി പോലെ തിളങ്ങാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാര്യം ആര്യവേപ്പിലയും പച്ചമഞ്ഞളും നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുരുക്കൾ എന്തെങ്കിലും തരത്തിലുള്ള പാടുകൾ കാര്യങ്ങൾ കലകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടും മുഖം നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വളരെ ഈസി ആയിട്ടും നിങ്ങളുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് യാതൊരു കാരണവശാലും നമ്മൾ ഫേസ് വാഷോ ഫേസ് സോപ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല അപ്പം നിങ്ങളുടെ സ്കിന്ന് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കാനും നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാ തവണത്തെയും പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ എന്നെ അറിയിക്കണം ഇത് കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ് സ്കിന്നിൽ എന്തെങ്കിലും കരപ്പൻ പോലുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമഞ്ഞളും ആര്യവേപ്പിലയും മാത്രമായിട്ട് അരച്ച് പുരട്ടാവുന്നതാണ് അതുപോലെ തന്നെ ചൊറിച്ചിലോ തടിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തും ഇതുപോലെ പച്ചമഞ്ഞളും ആര്യവേപ്പിലയും മാത്രമായിട്ട് അരച്ച് പുരട്ടാവുന്നതാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലൻ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ